സാമൂഹ്യ പ്രവർത്തനത്തിന്റെയും മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെയും ഒക്കെ മറവിൽ രാജ്യത്ത് നടക്കുന്ന അനധികൃത പണമിടപാടുകൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. കള്ളപ്പണം വെളിപ്പിക്കൽ പോലും ചില എൻജിഒകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും കേന്ദ്രം ഇത്തരക്കാർക്കെതിരെ കടുത്ത നടപടികൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ നടപടികൾ ശക്തമായി തുടരുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കള്ളപ്പണം വെളിപ്പിച്ചെന്ന കേസിൽ സാമൂഹ്യ പ്രവർത്തക മേധാ പട്കറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിട്ടുണ്ട്. 17 വർഷം മുമ്പ് നടന്ന അഴിമതിയുടെ പേരിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പല അക്കൗണ്ടുകളിൽ നിന്നും നർമ്മദ നവനിർമ്മാൺ അഭിയാൻ എന്ന അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയിട്ടുണ്ട്. 2005 ഒറ്റ ദിവസം തന്നെ 20 അക്കൗണ്ടുകളിൽ നിന്നായി 1,19,25,880 രൂപ മേധാ പട്കറിന്റെ എൻജിഒയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടിൽ ലഭിച്ചുവെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ED കേസ് എടുത്തിരിക്കുന്നത്. എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും 596,294 രൂപ വീതമാണ് എത്തിയത്. പണമയച്ച പലർക്കും പ്രായപൂർത്തി പോലും തികഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എൻജിഒയ്ക്ക് നൽകിയത് 61,78,695 രൂപയാണെന്ന് നേരത്തെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ED ചില കണ്ടെത്തലുകൾ മേധാ പട്കറും ശരിവച്ചിട്ടുണ്ട്. മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിന്റെ സഹായം എൻജിഒയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മേധാ പട്കർ അറിയിച്ചു. എന്നാൽ എന്തിനാണ് ഈ സഹായം ലഭിച്ചതെന്നോ എന്തിനാണ് സാമ്പത്തിക സഹായം ലഭിച്ചതെന്നോ വ്യക്തമാക്കാൻ മേധാ പട്കർക്ക് കഴിഞ്ഞിട്ടില്ല. മേധാ പട്കറുടേതടക്കം പല എൻജിഒകളോടും നേരത്തെ തന്നെ വിദേശ ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ സംശയ നിഴലിലാണ്. ഇപ്പോൾ ED വലവിരിക്കുമ്പോൾ ഇനിയും ചില വൻ സ്രാവുകൾ കൂടി വലയിൽ കുടുങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. കേന്ദ്രം അനധികൃത പണമിടപാട് നടത്തുന്ന എൻജിഒകൾക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വിദേശ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കേന്ദ്രം പഴുതുകളടച്ചിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.